ഹലോ, നമുക്കിന്നൊരു അടിപൊളി ഒരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വെക്കുന്ന രീതിയിലല്ല, കുറച്ച് ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ട് വെക്കാൻ വിചാരിച്ചു. നിങ്ങൾക്കത് ഡിഫറെൻ്റ് ആണോന്ന് അറിയില്ല. ഞാൻ ചട്ടി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, അതിൽ സവാള ഇട്ട് കൊടുത്തു. സാധാരണ ഞാൻ ചെറിയുള്ളിയാണ് ഉപയോഗിക്കാറ്, ഇന്ന് സവാള ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പട്ട, ഒരു വയണയില, ഇത് ആദ്യം ഇടേണ്ടായിരുന്നു, പിന്നെ മറന്നുപോയി. എന്നാലും സാരമില്ല, ഇത് എണ്ണയൊക്കെ അങ്ങ് മൂത്ത് വന്നാൽ മതി. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ്, ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞത്. സാധാരണ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാറാണ് പതിവ്, ഇന്ന് ഒന്ന് വെറൈറ്റി ആയിട്ട് പിടിച്ചു. പിന്നെ ഞാനൊരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്തു. നാടൻ തക്കാളിയാണ്, അതുകൊണ്ട് പുളി വേണം, അതുകൊണ്ട് ചെറിയൊരു തക്കാളി ഇട്ട് കൊടുത്താൽ മതി, പേരിന് മാത്രം. പിന്നെ ആവശ്യത്തിനൊന്ന് വഴണ്ട് വരാൻ വേണ്ടി, തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് വാടി ഒന്ന് വെന്ത് വരണം. ഇതെല്ലാം ഇപ്പം ഒരുപാട് ഉണ്ടാക്കുന്നില്ല, ഇത്തിരി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻ്റൊക്കെ കുറച്ച് കുറവാണ്. പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു, അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ പിരിയ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്, കാരണം എരിവ് അധികം വേണ്ട, കുഞ്ഞിന് കഴിക്കേണ്ടതായതുകൊണ്ട്. പിന്നെ ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ലാസ്റ്റ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ഇനി വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ കറിവേപ്പില കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തു. നാടൻ കറിവേപ്പിലയാണ്, വീട്ടിലെ കറിവേപ്പിലയാണ്, അങ്ങനെ എനിക്ക് കറിവേപ്പില കിട്ടി കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വേറെ വെള്ളം ഒഴിച്ചിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഞാൻ കഴുകി വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഒരുപാട് ചിക്കൻ ഇല്ല, ഞാനൊരു 2 കിലോ ചിക്കൻ വാങ്ങി, അതിൽ 1/4 കിലോയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ചിക്കനിലുണ്ടായിരുന്ന വെള്ളമാണ്. ഇനി ഇത്തിരി മല്ലിയില ഒന്നിട്ട് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. എന്നിട്ട് നടച്ച് വയ്ക്കാം. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, നിറയെ വെള്ളം വന്നിട്ട്. ആവശ്യമാണ്, ഇതിൻ്റെ അകത്തെ ചിക്കനിൽ നിറഞ്ഞ വെള്ളമാണ്. കുറച്ചും കൂടെ കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇതിലും വെള്ളം വരും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് അടുക്കി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അപ്പം ദേ കുറച്ചും കൂടെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇത്രയും വെള്ളമായിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ കടന്ന് നന്നായിട്ട് വേകണം. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ വെള്ളമൊക്കെ ഒഴിച്ച് ചിക്കൻ കറിയായിട്ട് എടുത്ത് സാധാരണ വയ്ക്കാറുണ്ടായിരുന്നു ഞാൻ. ഇതൊരു ചിക്കൻ റോസ്റ്റോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്കാ ചിക്കൻ റോസ്റ്റ് ഇങ്ങനെയാണോ വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല, യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്യാതെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ പരിമിതികളൊക്കെ കാണും, പക്ഷേ ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ദേ ചിക്കൻ റോസ്റ്റ് ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിപ്പുണ്ട്. ഒന്ന് വറ്റി വറ്റി ഒന്ന് വരണം. നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേകാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ അടയ്ക്കുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ കുറച്ച് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ചിക്കൻ്റെ ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് പിടിച്ച് ഗ്രേവിയൊക്കെ പിടിച്ച് മസാലയൊക്കെ പിടിച്ച് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം, എന്നിട്ട് ഫൈനലി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക. എൻ്റെ ഒരു ചെറിയ റെസിപ്പി ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.